തിരുത്തലും കോടതി കയറ്റവും ഒക്കെയായി കേരള സ്റ്റോറി വിവാദം അങ്ങനെ ചൂടുപിടിക്കുമ്പോൾ യഥാർത്ഥ കേരള സ്റ്റോറി എന്ത് എന്നുള്ളതിൻ്റെ ഒരു മഹത്തായ മാതൃക തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ് എ ആർ റഹ്മാൻ. ആലപ്പുഴ ജില്ലയിലെ അഞ്ജുവിൻ്റെയും ശരത്തിൻ്റെയും വിവാഹം ഈ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വലിയ പ്രതീകമാണ് എന്ന് എ ആർ റഹ്മാനും കുറിച്ചിടുകയാണ്. യഥാർത്ഥത്തിൽ അഞ്ജുവും ശരത്തും വിവാഹിതരായത് ഒരു മുസ്ലിം പള്ളിക്കകത്ത് വെച്ചാണ്. അവരുടെ ആചാരപ്രകാരമുള്ള പൂജകളെല്ലാം നടത്തി ആ മുസ്ലിം പള്ളിക്കകത്ത് വെച്ച് ശരത്ത് അഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി. വിവാഹത്തിന് ഒരു ചെറിയ സഹായം ചോദിച്ചായിരുന്നു അഞ്ജുവിൻ്റെ അമ്മ ആലപ്പുഴ ചെറുവള്ളി മുസ്ലിം ജമാഅത്ത് കൗൺസിലിനെ സമീപിച്ചത്. അവിടെ ചെന്നപ്പോൾ ആ വിവാഹം തന്നെ തങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. പണവും സ്വർണവും ഒപ്പം വിവാഹം നടത്താൻ പള്ളിയും. അങ്ങനെ അന്യമതസ്ഥരുടെ കല്യാണം ഒരു പള്ളിക്കകത്ത് വെച്ച് അവരുടെ ആചാരപ്രകാരം തന്നെ നടത്താനായി തുറന്നിട്ട് കൊടുത്ത ആ വിശാല മനസ്കതയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. ഇങ്ങനെയുള്ള 32,000 സ്റ്റോറികൾ ഓരോ ദിവസവും ഓരോ മനുഷ്യനും കേരളത്തെക്കുറിച്ച് പറയാനുണ്ടാകും. അവിടെയാണ് 32,000 എന്ന കള്ളക്കണക്കുമായി മലയാളത്തെ അപമാനിക്കാൻ, കേരളത്തിൻ്റെ മതേതരത്വത്തെ വെല്ലുവിളിക്കാൻ ഏതോ ഒരു സിനിമാക്കാരൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ കേരള സ്റ്റോറി നിരോധിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരോട് കോടതി പറയുന്നത് അത് സിനിമയല്ലേ, കണ്ടിട്ടല്ലേ വിലയിരുത്താനാകൂ, നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ അധ്വാനമില്ലേ അതിനകത്ത്, അതുകൊണ്ട് താല്പര്യമുള്ളവർ കാണുമോ കാണാതിരിക്കൂ, അതുതന്നെയാണ് അതിൻ്റെ ശരി. നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെയൊക്കെ കണ്ട് വിലയിരുത്തി ഇവരെയൊക്കെ ആട്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് നാം സ്വീകരിക്കേണ്ട മാർഗം. കേരളം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇമാതിരി എന്തെല്ലാം കോപ്രായങ്ങൾ ഈ നാടിനെതിരെ കാണിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഈ നാടിപ്പോഴും ഈ അഞ്ജുവിൻ്റെയും ശരത്തിൻ്റെയും ഒക്കെ വിവാഹം മുസ്ലിം പള്ളിയിൽ നടക്കുന്നത് പോലുള്ള 100 ഉദാഹരണങ്ങളുമായി മതേതരത്വത്തിൻ്റെ മഹനീയ മണ്ണായി നിറഞ്ഞു നിൽക്കുകയാണ്. അത് കേരളമുണ്ടായ കാലം മുതൽ ഇതുവരെയും ആ മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഈ നാടിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിനിമ കൊണ്ടോ നുണപ്രചരണങ്ങൾ കൊണ്ടോ വർഗീയ പ്രചരണങ്ങൾ കൊണ്ടോ ഈ നാടിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എ ആർ റഹ്മാനെ പോലെയുള്ളവരും ഈ നാടിൻ്റെ മഹനീയ മാതൃകകൾ, യഥാർത്ഥ കേരള സ്റ്റോറി എന്ത് എന്ന് നാടിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇത്തരം ഉദാഹരണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്നത്. ആ സിനിമ കാണുന്നതിനേക്കാൾ എത്രയോ മനുഷ്യർ എ ആർ റഹ്മാൻ്റെ ആ ഒരൊറ്റ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് കൊണ്ട് ഈ നാടിനെ കൂടുതലറിയാൻ കാരണമാകും, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടാൻ കാരണമാകും.